ബോരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രി 9 മണിക്ക് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ രാത്രി 9 മണിക്ക് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. രാത്രി 9 മണിക്ക് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന പെൺകുട്ടികളൊക്കെ പിഴയാണ്, പ്രശ്നമാണ്, മോശക്കാരാണ്, അന്തം ഇല്ലാത്തവരാണ്. ആരാ ഇത് പറയുന്നതെന്നറിയോ? MSF മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണത്രേ. ആ അങ്ങേരുടെ അഭിപ്രായമാണ്, കബീർ മുതുപറമ്പ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ അഭിപ്രായമാണ്. അത് കേട്ടോ നിങ്ങള്. ഈ ആശങ്കകാലമായിട്ട് ഞാൻ ഒരിക്കൽ നിങ്ങൾ കേട്ടോളി, ഇവിടെ ഭാരവാഹികളെ കേട്ടോളി, രാത്രി 9:30 ഇന്ന ഒരിക്കൽ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ആ കൂടെ എന്താ പറഞ്ഞ പ്രശ്നം ചോദിച്ചു. നടക്കെന്താ ഈ രാത്രി 9:30 ഇന്ന സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചു. ഞാനത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ MSF ഒരു ജോയിന്റ് സെക്രട്ടറി ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താ പ്രശ്നം ചോദിച്ചു. ഹാരിതയുടെ ഭാരവാഹികൾ അടക്കം എടുക്കുമ്പോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊള്ളാം. എന്തായാലും അതായത് ഈ പൊതുവെ ഈ പുരുഷാധിപത്യം നിറഞ്ഞ സമൂഹത്തിലൊരു പെൺകുട്ടി പൊതുപ്രവർത്തകയാവുക, രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നത് അഭിമാനമാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നൊരു പെൺകുട്ടി രാഷ്ട്രീയത്തിൽ ഇടപെടുക, പൊതുപ്രവർത്തകയാവുക എന്ന് പറയുന്നത് വിപ്ലവമാണ്, വിപ്ലവം. കാരണം അത്രയധികം അവഗണന അനുഭവിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് അവർ അതിജയിച്ച് പൊതുപ്രവർത്തകരായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് കടന്നു വരുന്നത്. അപ്പം അത്തരം ആളുകൾ അവർക്ക് പരിഗണന ലഭിക്കുന്ന ഇടങ്ങളെ കണ്ടെത്താനെങ്കിലും തയ്യാറാകണം. ഇതുപോലുള്ള ഇടങ്ങൾ നിങ്ങൾക്കൊരിക്കലും നല്ലതല്ല. സ്ത്രീവിരുദ്ധതയുടെ അങ്ങേയറ്റമല്ലേ? രാത്രി 9:30 മെസ്സേജ് അയച്ചാൽ പിഴയാകുന്നത് എങ്ങനെയാണ്, പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഇത്തരം ആളുകളുടെ കൂടെ നിന്ന് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? എങ്ങനെയാണ് ഇത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുക? എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എങ്ങനെയായിരിക്കും അവർ നിങ്ങളെ കാണുന്നുണ്ടാവുക? ഈ വിഷയത്തിനകത്ത് MSF ഹരിത എന്ന് പറയുന്ന MSF ഒരു വനിതാ വിങ്ങാണ്. ആ വനിതാ വിങ്ങിലെ ചില ആളുകൾ വനിതാ കമ്മീഷന് ഒരു പരാതി നൽകി. വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ ഈ MSF നേതാക്കൾ ഇവർക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ, വേശ്യയുടെ ചാരിത്ര പ്രസംഗം, ശിഖണ്ഡി പ്രയോഗം, അഭിസാരികക്കും ന്യായമുണ്ടാകുമല്ലോ, ആണും പെണ്ണും കെട്ടവർ, ഹരിതയിലെ പെൺകുട്ടികൾ, പ്രത്യേകതരം ഫെമിനിസ്റ്റുകൾ, എങ്ങനെ കല്യാണം കഴിക്കാൻ മടിയുള്ള, പ്രസവിക്കാൻ മടിയുള്ള പ്രത്യേകതരം ഫെമിനിസ്റ്റുകൾ, ഹരിതയിലെ പെൺകുട്ടികൾ, ഇത്തരത്തിലുള്ള വളരെ മോശമായ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളാണ് MSF ഭാരവാഹികൾ ഹരിത നേതാക്കൾക്കെതിരെ ഉന്നയിച്ചതെന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്, വനിതാ കമ്മീഷന് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെ വനിതാ കമ്മീഷന് പരാതി കൊടുത്തപ്പോൾ MSF തലമുതിർന്ന സംഘടന മുസ്ലിം ലീഗ്, MSF പിന്നെ പിതൃസംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗ് അതിനകത്ത് തീരുമാനം പറഞ്ഞ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പെൺകുട്ടികൾക്കെതിരെ തിരിയുകയാണ്. അവർ വനിതാ കമ്മീഷന് പരാതി കൊടുത്തതായി പ്രശ്നം മനസ്സിലായോ? അവരുടെ പരാതിയിൽ എന്താണോ ഉന്നയിക്കപ്പെട്ടത്, ആ ഉന്നയിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നില്ല. മുസ്ലിം ലീഗ് അപ്പോഴും ഈ പെൺകുട്ടികൾക്കെതിരെ നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സോകോൾഡ് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഒരാൾക്കും അക്കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ബോധം അത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കെങ്കിലും ഉണ്ടാവണം. ഈ പെൺകുട്ടികളോട് ഇത്രമേൽ എന്താ പറയുക, സ്നേഹത്തോടെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു കാരണം, നിങ്ങൾക്ക് പറ്റിയിടത്തല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ആർക്കു വേണ്ടി സംസാരിക്കാനാണോ അവിടെ നിൽക്കുന്നത്, അതൊരിക്കലും അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായ സ്ത്രീത്വത്തെ ബഹുമാനിക്കാൻ MSF ലീഗും ഒക്കെ തയ്യാറാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല, അത്തരമൊരു നീതി നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധത്തിലോട്ട് നിങ്ങളൊക്കെ എത്തണം എന്നുള്ളതാണ് ഈ പറയുന്ന ആളുകളോട്, ഈ എന്താ പറയുക, ഹരിതയിലെ നേതാക്കളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും
എം എസ് എഫിൻ്റെ ഒരു കഥ 9 മണിക്ക് ശേഷം വാട്സപ്പിൽ ഈ ചെങ്ങായിൻ്റെയൊക്കെ ഒരു ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു യൂത്ത് ലീഗിൻ്റെ. ആ യൂത്ത് ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഒരു സ്കൂളിൽ 10-17 കുട്ടികളെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി, മനസ്സിലായോ? ഒരു യൂത്ത് ലീഗിലെ വൈസ് പ്രസിഡൻ്റിനായിരുന്നു ഉണ്ടായിരുന്നത് മലപ്പുറത്ത്. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കഥയൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഈ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അത് പിന്നെ രാത്രി 10 മണിയാണോ 12 മണിയാണോ എന്നൊക്കെ ആളുകൾക്ക് അറിയാം. എത്ര മണിക്കായിരുന്നു ആ വീഡിയോ കോൾ ചെയ്തിട്ട്? ഇങ്ങനെ നമ്മളൊക്കെ കണ്ടല്ലോ വീഡിയോ. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു തറവാട്ടുകാരൻ ഇവരൊക്കെ, ഇവർക്കൊക്കെ എന്തും ആവാം. ഈ കബീർ മുതുപറമ്പ് എന്നൊക്കെ പറയുന്ന പുള്ളി ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ ചിലക്കുമായിരിക്കും. ഇത്തരം സദാചാരവാദികളുടെയൊക്കെ ഒരു സ്വഭാവം. കബീർ മുതുപറമ്പിന് ഞാൻ അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ പറയുന്നത്. ഇത്തരം സദാചാരവാദികളൊക്കെ സാധാരണഗതിയിൽ രാത്രി 12 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ, മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരത്തിലെ ഒരു എപ്പിസോഡിൽ പറയുന്ന പോലെ, ഒരു മറയും അതിനൊരു തൊളയും ഉണ്ടെങ്കിൽ അതിലൂടെ ഒളിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ടൈപ്പ് ടീമാണ് ഇത്തരം സദാചാരവാദികളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായോ? രാത്രി 9 മണിക്ക് ശേഷം എന്തായാലും ഇതിന് വളരെ കൃത്യമായ മറുപടി തന്നെ ആഷിക കാനം എന്ന് പറയുന്ന ഹരിതയിലെ പെൺകുട്ടി ഈ കബീർ മുതുപറമ്പിന് നൽകിയിട്ടുണ്ട്. മിസ്റ്റർ കബീർ മുതുപറമ്പ്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവം വെച്ചിട്ട് എന്നെ അളക്കാൻ വരരുത്. ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. എന്താണ് ഞാൻ നിങ്ങളുമായിട്ട് മോശമായിട്ട് ചാറ്റ് ചെയ്തത്? സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? എന്തർത്ഥത്തിലാണ് നിങ്ങൾ എനിക്കെതിരെ അപവാദ കഥകൾ മെനയുന്നത്? നിങ്ങളുടെ കുഞ്ഞാപ്പു സ്വഭാവം കണ്ടു നിൽക്കുന്നവരുണ്ടാകും, പക്ഷേ ആ കൂട്ടത്തിലേക്ക് എന്നെ കൂട്ടേണ്ട. കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വാട്സപ്പ് ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മെസ്സേജാണോ അതെല്ലാം ഇതിൽ തന്നെയുണ്ട്. പെട്ടി താങ്ങിയും കുടപിടിയനുമായ നിങ്ങളെ സംരക്ഷിക്കാൻ മുകളിൽ കുറേ എണ്ണമുണ്ടെന്ന് കരുതി അതും വെച്ച് എൻ്റെ നേർക്ക് വരേണ്ട. സംഘടനയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളോട് ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ നടപടിയെടുത്ത് ഈ ഞരമ്പ് രോഗിയെ എടുത്തു പുറത്തിടാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാവണം. ഈ വൃത്തികെട്ട ഗ്രൂപ്പിസത്തിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്തതിനാൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചു പോയതാണ്. പക്ഷേ ഇത്ര അധപതിച്ച ആരോപണം ഗ്രൂപ്പ് മുതലാളി ജില്ലാ പ്രസിഡന്റിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഇനിയും മിണ്ടാതിരുന്നാൽ അത് ഞാൻ എൻ്റെ ആത്മാഭിമാനത്തെ പണയം വെക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കൾ, ക്ഷമിക്കുക, എൻ്റെ വ്യക്തിത്വത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ എനിക്ക് പ്രതികരിച്ചേ മതിയാകൂ. ആഷിക കാനം എന്ന് പറഞ്ഞുകൊണ്ട്, ആഷിക കാനം ഈ കബീർ മുതുപറമ്പ് പറഞ്ഞല്ലോ, 9 മണിക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്തപ്പം അന്തല്ലാത്തവളായി മാറിയ ആഷിക ഗാനം, മനസ്സിലായോ? ആ ആഷിക ഗാനമാണ് ഇത്തരത്തിലൊരു മറുപടി നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം ആളുകളോട്, ആഷിക ഗാനത്തെ പോലുള്ള, ഫാത്തിമ തഹ്ലിയെ പോലുള്ള സോ കോൾഡ് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അവിടം ഭൂഷണമല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട എന്നതു തന്നെയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.